ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു മണി പ്ലാന്റിൻ്റെ വീഡിയോ ആദ്യം ചെയ്തിരുന്നു. ഇന്ന് നമ്മളിത് രണ്ടാമത് മണി പ്ലാന്റ് മണ്ണിൽ വളർത്തുന്ന എങ്ങനെയെന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് മണ്ണ് ആവശ്യമായത് മണ്ണ് ഞാൻ എല്ലുപൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ ജൈവവളം എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ കുറച്ച് സ്യൂഡോമോണസും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇന്ന് നോക്കുന്നത് നമ്മൾ നമ്മുടെ ഈ മണി പ്ലാന്റ് അഥവാ പോത്തോസ് നമുക്ക് എങ്ങനെ മണ്ണിൽ നട്ട് ചട്ടിയിൽ നട്ട് മണ്ണിൽ നമുക്ക് പുറത്ത് വെക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നോക്കുന്നത്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഇത് വെള്ളത്തിൽ നമുക്ക് മണി പ്ലാന്റ് ഇൻഡോറായിട്ട് എങ്ങനെ വളർത്താമെന്ന് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചട്ടിയിലാണ് ഈ ചെടി നമ്മുടെ പോത്തോസ് നടുന്നത്. അപ്പോൾ ചട്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിന് നല്ല ഹോൾ ഉണ്ടായിരിക്കണം, അടിയിൽ വെള്ളം വാർന്നു പോകാൻ ഉള്ള ഹോൾ ഉണ്ടായിരിക്കണം. ഇനി അഥവാ നമ്മുടെ ഈ ചട്ടിയിൽ നമ്മുടെ പോത്തോസ് മണി പ്ലാന്റ് നട്ട് അത് വേറൊരു അലങ്കാരത്തിന് മറ്റൊരു വേറൊരു ചട്ടിയിലേക്ക് നടുമ്പോൾ ഇതിന് ഹോളുണ്ടെങ്കിൽ വെള്ളം ആ ഒരു നല്ലൊരു ചട്ടിയിലേക്ക് നമ്മൾ ഭംഗിക്ക് വെക്കുന്ന ചട്ടിയിലേക്ക് വാർന്നു പോയിക്കോളും. അപ്പോൾ നമ്മൾ മണ്ണ് ആദ്യം നമ്മൾ എടുത്ത് മിക്സ് ചെയ്യണം. ഇവിടെ ജൈവവളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇൻഡോറായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മണ്ണും അതുപോലെ ചാണകപ്പൊടി ഉപയോഗിക്കാതിരിക്കുക. അത് ചാണകപ്പൊടി ഉപയോഗിച്ച് ഇൻഡോർ വെക്കുന്ന ചെടികൾക്ക് ചെറിയ കീടങ്ങൾ പ്രാണികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ പുറത്ത് നമ്മുടെ വരാന്തയിൽ വെക്കാൻ ഉദ്ദേശിച്ച് സെറ്റ് ചെയ്യുന്ന മണി പ്ലാന്റാണ്. അപ്പോൾ ഇത് നമ്മുടെ മണ്ണും അതുപോലെ ജൈവവളം ഏതായാലും ഉപയോഗിക്കാം. നമ്മൾ പുറത്ത് വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചാണകപ്പൊടി ആയാലും ഉപയോഗിക്കാം. അതുപോലെ ഈ മണ്ണ് നമുക്ക് എല്ലാം കൂടെ മിക്സാക്കി നന്നായിട്ട് എല്ലാം ചേർത്ത് മിക്സാക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നമ്മുടെ സ്യൂഡോമോണസ് കുറച്ചിട്ട് കൊടുക്കുക. അത് നമ്മുടെ വേരുകളുടെ വളർച്ചയ്ക്ക് നല്ല സഹായമാണ്. ഈ മണ്ണെന്ന് പറയുന്നത് ഞാൻ ആദ്യം വേറൊരു ചെടി നട്ടതായിരുന്നു. അപ്പോൾ ആ ചെടി വളർന്നപ്പോൾ അതിനെ വേറൊരു വലിയ പോട്ടിലേക്കാക്കി. അപ്പോൾ അതിൽ അതിൻ്റെ മുട്ടത്തോടൊക്കെ ഞാൻ ആ ചെടിക്ക് ഇട്ട് വെച്ചത് നമുക്കിതിൽ കാണാം. അപ്പോൾ നമ്മുടെ സ്യൂഡോമോണസ് കുറച്ചിട്ട് കൊടുക്കുന്നത് ഈ വേര് ചീയലൊന്നും ഇല്ലാതിരിക്കാൻ ചെടിയെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ മണ്ണ് നമുക്ക് ചട്ടിയിലേക്ക് നിറയ്ക്കാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നല്ല കറുത്ത മണ്ണാണ് കേട്ടോ, അതിൽ നല്ല വളങ്ങൾ ഉണ്ട്. ആദ്യം ഇട്ട് വെച്ച വളങ്ങളൊക്കെ ഉണ്ട്. ആ ചെടി പെട്ടെന്ന് വളർന്നത് കൊണ്ട് ഞാനതിനെ മാറ്റിയതായിരുന്നു, അതുകൊണ്ട് വളമൊന്നും ഒട്ടും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ മണി പ്ലാന്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഈ മണി പ്ലാന്റ് വീട്ടിനകത്തും പുറത്തും വെക്കാൻ പറ്റുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് ഭാഗ്യവും സമ്പത്തും കൊണ്ടുവരും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇതിന് മണി പ്ലാന്റ് എന്ന പേര് ഈ ചെടിക്ക് വരാൻ കാരണം. അതുപോലെ ഇതിന് ചെകുത്താൻ പ്ലാന്റ് എന്നൊരു വേറൊരു വിളിപ്പേര് കൂടി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് മണ്ണിലേക്ക് നമ്മൾ പുറത്ത് നട്ട് കഴിഞ്ഞാൽ പടർന്ന് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മറ്റുള്ള ചെടികൾക്ക് ഭീഷണിയാവാനും കാരണമാണ്. അതുപോലെ ഇത് വാസ്തുപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ തെക്ക് കിഴക്ക് ഭാഗത്താണ് മണി പ്ലാന്റ് നടുന്നത് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ഇത് വീട്ടിലേക്ക് നമുക്ക് ഭാഗ്യം കൊണ്ടുവരും അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടുവരും എന്നുള്ള വിശ്വാസമൊക്കെ ഈ വാസ്തുപരമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ നെഗറ്റീവ് എനർജി വരുന്ന വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മുടെ ഈ മണി പ്ലാന്റ് നടാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ റേഡിയേഷൻ കുറക്കാൻ സഹായകമാണ് എന്നുള്ള ഒരു പ്രധാന ഒരു സവിശേഷത കൂടി നമ്മുടെ ഈ മണി പ്ലാന്റിനുണ്ട്. അതുകൊണ്ട് റേഡിയേഷൻ പരമാവധി കുറക്കാൻ കഴിയുന്നത് കൊണ്ട് മൊബൈല് അതുപോലെ ലാപ്ടോപ്പൊക്കെ വയ്ക്കുന്ന റൂമിൽ നമ്മുടെ ഈ മണി പ്ലാന്റ് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ വിശ്വാസമുള്ളവർക്ക് ആ രീതിയിൽ നമ്മുടെ ചെടീനെ വളർത്തി സംരക്ഷിക്കാം. അല്ലാതെ നമ്മൾ ഭംഗിക്ക് വേണ്ടി നടക്കുന്നവരാണെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ വരാന്തയിൽ വെക്കുന്നതാണെങ്കിൽ ഇതുപോലെ ചാണകപ്പൊടിയൊക്കെ ഉപയോഗിക്കാം. എന്നാൽ ഇൻഡോറായി വളർത്തുന്നതാണെങ്കിൽ നമുക്കിതിൽ വെറും ചകിരിപ്പൊടി മാത്രം ചേർത്തുകൊണ്ട് നമുക്ക് വളർത്താം. ആ വീഡിയോ നമുക്കിനി അടുത്ത് ചെയ്യാം. ഇത് ഞാൻ പുറത്ത് വരാന്തയിൽ വെക്കുന്നത് കൊണ്ട് മണ്ണ് കുറച്ച് എടുത്തിട്ടുണ്ട്. ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ മണ്ണ് വളർന്ന് നമ്മൾ ഈ പോട്ട് മിക്സ് ചേർത്തിട്ടുള്ളൂ. കാരണം ഇനി ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള നമുക്ക് എന്തൊക്കെ വളങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെടി നട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് ദിവസം അധികം വെയിലില്ലാതെ ഒരു തണലിലേക്ക് ചേർത്ത് വയ്ക്കാം. അങ്ങനെ നമുക്കിത് പുറത്ത് നമുക്കിതിനെ ഒരു നമ്മുടെ ഷെയ്ഡിലോ മറ്റോ വെച്ചിട്ട്
ഇത് ബുഷിയായി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കട്ട് പീസ് എടുത്ത് നമുക്ക് മാറ്റി നട്ടുവെക്കാം. അതുപോലെ ഇതിൻ്റെ നല്ല ഓക്സിജൻ തരും എന്നുള്ളത് കൊണ്ട് അത് ഇത് കൂടുതൽ ആൾക്കാരും ഇൻഡോറായി വളർത്താൻ ഇഷ്ടപ്പെടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് നന്നായി വലിച്ചെടുത്ത് നല്ല ശുദ്ധവായു നമുക്ക് തരും. അതുകൊണ്ട് നമ്മൾ ഇത് ഇൻഡോറായി വളർത്തുന്നവർ ശ്രദ്ധിക്കുക. നമുക്ക് ടെൻഷൻ പോലുള്ള അത് നമ്മൾക്ക് വല്ലാതെ ടെൻഷനും അതുപോലെ ഇതുള്ള ടെൻഷനൊക്കെ കൂടുന്ന സമയത്ത് ഈ മണി പ്ലാന്റ് അത് കുറയ്ക്കാൻ സഹായകമാണെന്നുള്ള ഇതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എത്രമാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് അനുഭവത്തിൽ വരുമ്പോൾ നമുക്ക് വിശ്വാസം എന്നില്ലെങ്കിലും കൂടുതലായി ഇതിൻ്റെ സവിശേഷത കൂടുതലായി ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു, വായു ശുദ്ധീകരിക്കുന്നു എന്നുള്ള ഒരു കൂടുതലായ സവിശേഷത ഇത് കാണുന്നുണ്ട്. ഇതിനങ്ങനെ ഇതുപോലെ ഇതിൻ്റെ ഇലകൾക്ക് നല്ല പച്ച നിറമുണ്ടായി വരുമ്പോൾ നമുക്ക് സമ്പത്ത് വരുന്നു അല്ലെങ്കിൽ ഭാഗ്യം വരുന്നു എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുപോലെ ഇലകൾക്ക് കരുവാളിപ്പോ അതുപോലെ ചീഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ നഷ്ടം വരാൻ പോകുന്നു. സാമ്പത്തിക നഷ്ടമായാലും നമുക്ക് വരാൻ പോകുന്ന ഒരു ഭാഗ്യമായാലും നമ്മൾക്ക് നഷ്ടം സംഭവിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം കൂടി ഈ ചെടിയെ സംബന്ധിച്ചുണ്ട്. ധാരാളം വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാവാം എന്തൊക്കെ ആയാലും നമ്മളതൊന്നും ഇല്ല. നമ്മുടെ വീടിന് അലങ്കാരമായി എടുക്കുന്നവർ ആ രീതിയിലെടുക്കുക. അല്ല ഇനി നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസം പോലെ നമുക്കിത് സമ്പത്ത് കൊണ്ടുവരുന്നു അങ്ങനെയുള്ള വിശ്വാസം ഭാഗ്യം കൊണ്ടുവരുന്നു എന്ന് വിശ്വസിക്കുന്നവർ അത് ആ രീതിയിൽ നമുക്ക് ഈ ചെടിയെ സംരക്ഷിക്കാം. ഇത് നമ്മൾ ഇൻഡോർ വെച്ച നമ്മുടെ വെള്ളത്തിലിട്ട് വെച്ച നമ്മുടെ പോത്തോസിന് പുതിയ ഇലയൊക്കെ വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയിട്ട് ഇലകൾ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ചില ദിവസം നമ്മൾ വീട്ടിലുള്ള ദിവസം ഇത് വേണമെങ്കിൽ ഒന്ന് പുറത്തെടുത്ത് വെച്ച് കുറച്ച് സൂര്യപ്രകാശം കൊള്ളിച്ച് തിരിച്ചകത്തേക്ക് എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ചില ദിവസങ്ങൾ ആഴ്ചയ്ക്ക് ഒന്ന് ഒരു ദിവസം ഇതൊന്ന് പുറത്തെടുത്ത് വെച്ച് നമുക്ക് വെയിലൊക്കെ കൊള്ളിച്ച് തിരിച്ചകത്ത് വെക്കുന്നത് ഇതിൻ്റെ ഇലകൾക്ക് കുറച്ചുകൂടെ കളർ വയ്ക്കാൻ വളരെയധികം നല്ല ഒരു നല്ല രീതിയാണ്. പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായി വളർന്നു വരുമ്പോൾ കാണാം. അതുപോലെ നമ്മുടെ മണ്ണിൽ പോത്തോസ് നമ്മുടെ മണി പ്ലാന്റ് എങ്ങനെ നടാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഡോറായി മണ്ണ് ഉപയോഗിക്കാതെ നമ്മുടെ മണി പ്ലാന്റ് എങ്ങനെ വളർത്താമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടവർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എങ്ങനെ വേറെ എന്തൊക്കെ വളങ്ങൾ ചേർക്കാമെന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നതിൽ നമ്മൾ മുട്ടത്തോടും അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ മണ്ണിൽ നടുന്ന ചെടിക്ക് നമുക്ക് എന്തൊക്കെ വളങ്ങൾ കൊടുക്കാമെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.